കർഷക തൊഴിലാളി യൂണിയൻ ശിവപുരം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കരുമല അരിങ്ങേൽ വയലിൽ ജൈവ പച്ചക്കറി കൃഷി നടത്തിയത്. ഒരേക്കറോളം വരുന്ന സ്ഥലത്ത് കയ്പ, കണിവെള്ളരി, ചീര, വെണ്ട തുടങ്ങിയ വൈവിധ്യമാർന്ന കൃഷികളാണ് നടത്തിയത്. വിഷുവരെ നൽകുന്നതിനായുള്ള പച്ചക്കറിയാണ് വിളയിച്ചെടുത്തിരിക്കുന്നത്. മേഖലാ സെക്രട്ടറി എ കെ വിനോദ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. അപ്പോൾ ആ ദിവസം തൊട്ട് വളരെ നല്ല രൂപത്തിലേക്ക് ഇതിൻ്റെ പരിപാലനവും പിന്നെ ഒക്കെയായി കുറേ ആളുകൾ വല്ലാതെ ഇതിൻ്റെ കൂടെ തന്നെയുണ്ട്. അതിനനുസരിച്ച് ഒരു തെറ്റില്ലാത്ത രൂപത്തിലേക്കുള്ള ഒരു വിളവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കർഷക തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് പല സ്ഥലങ്ങളിലും ഇതുപോലെ കൃഷി തോട്ടങ്ങൾ, അതായത് കമ്മിറ്റി ഇടപെട്ടുകൊണ്ട് കൃഷി നടത്തിയിട്ടുണ്ട്. നമ്മുടെ ശിവര മേഖലാ കമ്മിറ്റിക്കകത്തും അത് നല്ല രൂപത്തിലേക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ശിവര മേഖലാ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷം കൂടിയാണ് ഇത് എന്ന് പറയാതിരിക്കാനാണ്. വിളവെടുപ്പ് കെ എസ് കെ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ആർ പി ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ശ്രീലക്ഷ്മി വിളവെടുപ്പ് ഏറ്റുവാങ്ങി. ലാൻഡ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ ഒരാളുടെ പെർ ഹോൾഡിംഗ് ഷെയർ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ചിലപ്പോൾ 5-10 സെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ ഒരാൾക്ക് മാത്രം കൃഷി ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ കൂട്ടത്തോടെ ഒരു കൃഷി ഒരുമിച്ച് സ്ഥലം എടുത്തിട്ട് കൃഷി ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരു ട്രഡീഷണൽ നമ്മൾ പരമ്പരാഗതമായി ചെയ്ത രീതികളിൽ നിന്നും ഒന്ന് മാറി ചിന്തിച്ച് കുറച്ചും കൂടെ സ്മാർട്ടായിട്ടാണ് കൃഷി ചെയ്യേണ്ടത്. ഇപ്പോൾ ഭക്ഷ്യസുരക്ഷയുടെ കൂടെ സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണം എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടെ ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പറഞ്ഞത് സ്മാർട്ട് അഗ്രികൾച്ചർ ടെക്നിക്സ് ആണ്. കൃത്യത കൃഷിയോട് കൂടിയുള്ള കൃഷി രീതികൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്ത പലരും ജോലിക്കാരായിരിക്കും. എല്ലാ സമയത്തും അവിടെ നോക്കാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പം. അപ്പോൾ നമുക്കൊരു റെയിൻ ഷെൽട്ടർ വഴി കെട്ടിയിട്ട് നമുക്ക് ഹൈഡ്രോപോണിക്സ് ടെക്നിക്ക് യൂസ് ചെയ്യാം, എയറോപോണിക് യൂസ് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ തുടക്കത്തിലുള്ളൊരു ചിലവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലവ് പരമാവധി കുറച്ചിട്ട് നമുക്ക് മാക്സിമം ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മളെ കൃഷി. മേഖലാ പ്രസിഡന്റ് എൻ കെ പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. കെ എസ് കെ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ ജീഷ, എ പി സജിത്ത്, കെ കെ ഡി രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ വനജ, എം കെ വിപിൻ, കാഞ്ചന രാജൻ, ടി സി ഭാസ്കരൻ, രാമചന്ദ്രൻ, സുനിൽ കുമാർ, എ ഭാസ്കരൻ, എ ലിനീഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു.